വെൽക്കം ടു റാനാസ് വ്ലോഗ്. നമ്മൾ ചിക്കന് ഫ്രൈ ഉണ്ടാക്കിയിരുന്നു പെരുന്നാക്കല്ലേ, അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള അറബിക് അൽഫാമിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ 350 ഗ്രാം ചിക്കൻ എടുത്തു, 3 തണ്ട് കറിവേപ്പില, 12 ചീരമുളക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എരിവിനനുസരിച്ച് മാറ്റിക്കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു ടേസ്റ്റിന് മാത്രം ഇഞ്ചിയുടെ ചെറിയ കഷ്ണം, വലിയ ജീരകം 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് നീ സംസാരിക്കുന്നത് ഒരു അച്ചടി ഭാഷ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എഴുതി വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ എഴുതി വെച്ചിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ എനിക്ക് വോയിസ് എടുക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് പറയണ പോലെയാണ് കേട്ടോ എനിക്ക് വരുന്നത്. എന്താണെന്ന് അറിയില്ല, എനിക്കിഷ്ടം ഞാൻ സാധാരണ സംസാരിക്കുന്ന പോലെയാണ്, എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. ചതച്ച് വെച്ചത് ചിക്കനിലേക്ക് ആഡ് ചെയ്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാ സംസാരിക്കുന്ന പോലെ അതെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻ്റ് ചെയ്യണം, അല്ല അത് വേണ്ട ഈ പോലെ തന്നെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൈക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് പേപ്പറിൽ എഴുതിയിട്ട് വായിക്കാൻ കേട്ടോ ചെയ്തത് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ ആ പേപ്പർ ഒഴിവാക്കി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സംസാരിക്കണം എന്ന് പറഞ്ഞ പോലെ ഇനി ഇൻഷാല്ലാ അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാവർക്കും നേരെ തിരിച്ചായിരിക്കും, സാധാരണ സംസാരമായിരിക്കും വരുന്നത് മിക്കവാറും. 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം അതെന്തായാലും മറക്കണ്ട. നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, പക്ഷെ ഒന്നും കൂടെ കാണാൻ ഷോ നമ്മുടെ ഡാർക്ക് കുരുമുളക് തന്നെയാണ്. ഇനി മിക്സ് ചെയ്തത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, കാരണം അത് നന്നായിട്ട് ചിക്കനിലേക്ക് ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ 1/2 കപ്പ് പൊരിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചേർത്താൽ മതി. കോൺഫ്ലോർ ആദ്യം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുളിയൊക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാവർക്കും എന്തോ എന്നെ അറിയുന്ന ആൾക്കാർക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവാം, എന്നാൽ ഇന്ത്യയിൽ സാധാരണ സംസാരമൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല. ഒരു ഭാഗമായി ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ ഭാഗം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ചിക്കൻ ഫ്രൈയിൽ ചീരമുളകില്ല, അത് നിർബന്ധമാണ്. നമുക്ക് ഈ ചീരമുളകാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. സാധാ ചിക്കൻ ഫ്രൈന്ന് ഇപ്പോൾ തൈര് നമ്മൾ നാരങ്ങ യൂസ് ചെയ്യും, ഇതിൽ നമ്മൾ നാരങ്ങ യൂസ് ചെയ്യണില്ല, തൈരാണ് യൂസ് ചെയ്യുന്നത്. മുളകിന് വേണ്ടിയിട്ട് ചീരമുളക് കുരുമുളകാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെയുള്ള നമ്മുടെ മസാലകളോ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഇൻ്റർലി മറ്റ് ചിക്കൻ ഫ്രൈന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞൊരു അറബിക് ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് ഈ ഒരു ചിക്കന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.